നമസ്കാരം നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാകാതെ വാഹനം ഓടിച്ച മൂന്ന് കുട്ടികളെ പടിഞ്ഞാറങ്ങാടി ആലൂർ തൃത്താല എന്നിവിടങ്ങളിൽ നിന്നായി തൃത്താല പോലീസ് പിടികൂടി 17 വയസ്സുള്ള പട്ടിത്തറ ചിറ്റപ്പുറം സ്വദേശിയെ പിടികൂടിയതിൽ വാഹനോടമയായ ആനക്കര പറക്കുളം കക്കാട്ടിൽ ഹംസ എന്നയാൾക്കെതിരെയും 17 വയസ്സുള്ള കക്കാട്ടിൽ സ്വദേശി ഓടിച്ച വാഹനത്തിന്റെ ഉടമ മുതുതല പട്ടാമ്പി സ്വദേശി മൊയ്തീൻ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു 17 വയസ്സുള്ള പടിഞ്ഞാറങ്ങാടി സ്വദേശിയായ കുട്ടി ഓടിച്ച വാഹനത്തിന്റെ ഉടമ പട്ടാമ്പി സ്വദേശിനി നന്ദിമോൾ എന്നിവർക്കെതിരെയും തൃത്താല പോലീസ് കേസെടുത്തു തൃത്താല എസ്ഐ സുരേഷ് എം കെ ഷാജി കെ എം സി പി എമാരായ രാകേഷ് കമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തൂതപ്പുഴയിൽ മണൽ കടത്ത് സജീവം തിരുവേഗപ്പുറയിൽ നിന്ന് 20 യൂണിറ്റ് മണൽ പിടിച്ചെടുത്തു ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കരയോട് ചേർന്ന് ശേഖരിച്ചു വെച്ച മണൽ പിടിച്ചെടുത്തത് തിരുവേഗപ്പുറ തൂതപ്പുഴയോരത്തെ ഒറ്റപ്പാലം സബ് കളക്ടർ ധർമ്മലശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കടത്താനായി ശേഖരിച്ചു വെച്ച 20 യൂണിറ്റ് മണൽ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല തിരുവേഗപ്പുറ പൈലിപ്പുറം കടവിനോട് ചേർന്നാണ് പുഴയിലും കരയിലുമായി വൻതോതിൽ മണൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പൈലിപ്പുറം കടവിൽ കിലോമീറ്ററോളം ദൂരത്താണ് മണൽ ശേഖരിച്ചു വെച്ച് ചാക്കുകളിലാക്കി മണൽ കടത്ത് നടത്തുന്നത് വലിയ സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന കൃത്യമായ പരിശോധനകൾ ഇല്ലാത്തതിനാലാണ് ഇവിടെ വൻതോതിൽ മണൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് പിടിച്ചെടുത്ത മണൽ നിർമ്മിതി കേന്ദ്രയ്ക്ക് കൈമാറി വരും ദിവസങ്ങളിലും തൂതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനാ സംഘത്തിൽ പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി കൊപ്പം എസ് ഐ എം ബി രാജേഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും പോലീസിന്റെ നേതൃത്വത്തിൽ തൂതപ്പുഴയോരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു വിളയൂരിൽ നിന്നും ലോറിയിൽ മണൽ കടത്താൻ ശ്രമിച്ച ലോറിയും ഡ്രൈവറെയും പോലീസ് പിടികൂടിയിരുന്നു അതേസമയം തൂതപ്പുഴയിൽ നിന്നുള്ള മണൽ കടത്തിന് കാര്യമായ ഇടപെടൽ നടക്കുന്നതിന്റെ തെളിവാണ് ഇന്ന് പൈലിപ്പുറത്ത് കാണാനായതെന്നാണ് വ്യക്തമാകുന്നത് കുടിൽ വ്യവസായം പോലെയാണ് ഇവിടെ മണൽക്കടത്ത് നടത്തുന്നതെന്നും ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പട്ടാമ്പി നഗരസഭ പൊതുജനാരോഗ്യ രംഗത്ത് നൂതന പദ്ധതിയുമായി രംഗത്ത് രണ്ടിടങ്ങളിൽ നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്നു മേലെ പട്ടാമ്പിയിലും ശങ്കരമംഗലത്തും തുടങ്ങിയ കേന്ദ്രങ്ങൾ മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്ക് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന അർബൻ വെൽനസ് സെന്ററാണ് പട്ടാമ്പി നഗരസഭയിൽ ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മേലെ പട്ടാമ്പി കൽപ്പകയിലും ശങ്കരമംഗലത്തുമാണ് അർബൻ വെൽനസ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് മുഹമ്മദ് മോസൻ എം എൽ എ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന രണ്ട് വെൽനസ് സെന്ററുകളാണുള്ളത് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ആരോഗ്യ മേഖലയിൽ നടത്തുന്നുണ്ട് നഗരസഭ കൂടുതൽ ആളുകളിലേക്ക് നഗരസഭയുടെ പ്രവർത്തനം എത്തിക്കാൻ ഈ പുതിയ ഭരണസമിതി വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇത് നമ്മുടെ വൈസ് ചെയർമാന്റെ വാർഡിലാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവരുടെ വീട്ടുമുറ്റത്തെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം 15-ാം ധനകാര്യ കമ്മീഷന്റെ അതായത് കേരളത്തിൽ നമ്മൾ നൽകുന്ന ടാക്സിന്റെ ഒരു വിഹിതം പിടിച്ച് ആണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് ഗ്രാൻഡ് ആയിട്ടാണ് ധനകാര്യ കമ്മീഷൻ നമുക്ക് നൽകുക ബാക്കി തുക അതിൽപ്പെട്ടതാണ് ഈ ഫണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 15-ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡായിട്ട് ലഭിച്ച തുകയാണ് കൂടുതൽ സൗകര്യങ്ങൾ നഗരസഭയും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും അനുബന്ധമായി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതെല്ലാം ഫണ്ട് വേണമെങ്കിൽ അതുകൂടി ലഭ്യമാക്കും താലൂക്ക് ആശുപത്രി എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു സഹായം കൂടി നമുക്കിതിൻ്റെ ഭാഗമായി ലഭിക്കും എന്ന പ്രത്യേകത കൂടി ഉണ്ട് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി വിജയകുമാർ ആനന്ദവല്ലി കെ ടി റുക്കിയ എൻ രാജൻ മാസ്റ്റർ പി കെ കവിത കൗൺസിലർമാരായ കെ മോഹനൻ എ സുരേഷ് റസ്ന സജന ഫൈസൽ ബാബു പി ഷബ്ന ഡി എംഒ ഡോക്ടർ കെ പി റീത്ത ഡോക്ടർ ടി വി റോഷ് ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡോക്ടർ ആർ സാന്ദ്ര വിവിധ സംഘടനാ പ്രതിനിധികളായ കെ ഗോപാലകൃഷ്ണൻ പി കെ സുഭാഷ് കൃഷ്ണദാസ് നാസർ സി പി സജ്ജാദ് പഞ്ചായത്ത് സെക്രട്ടറി ബെസി സെബാസ്റ്റ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ശങ്കരമംഗലം സെന്ററിലും സെന്റർ പ്രവർത്തനം തുടങ്ങി മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഇവിടെ സൗജന്യമായി ലഭ്യമാക്കും വിദഗ്ധ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വെൽനസ് സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് പരിശോധനാ മുറി നിരീക്ഷണ മുറി ഫാർമസി ലേബർ തുടങ്ങിയ ഭൌതിക സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം ശുചിത്വം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗചികിത്സ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ ആരോഗ്യ സേവനങ്ങളും വെൽനസ് സെന്ററിൽ ഉണ്ടായിരിക്കും പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് വെൽനസ് സെന്ററിലൂടെ നഗരസഭ ലക്ഷ്യം വെക്കുന്നത് ശങ്കരമംഗലത്ത് നടന്ന ചടങ്ങിലും മുഹമ്മദ് മോസിൻ എം എൽ എ
സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ടി പി ഷാജി, പി വിജയകുമാർ, പി കെ കവിത, കെ ടി റുക്കിയ, എൻ രാജൻ, ആനന്ദവല്ലി, എം ശ്രീനിവാസൻ, കെ ടി ഹമീദ്, പി കെ മഹേഷ്, കെ ആർ നാരായണസ്വാമി, സി എ സാജിദ്, സി എ റാസി, എ സുരേഷ്, കെ സി ദീപ, മുനീറ, എം പ്രമീള, കെ മോഹൻ, വിദുരാശപ്പാട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകളിലേക്ക്. പട്ടാമ്പിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത ദിനം സംഘടിപ്പിച്ചു. രാഷ്ട്രവന്ദനം 2023 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ സ്വയംസേവ് സംഘം പട്ടാമ്പി ഗണ്ഡിന്റെ ആഭിമുഖ്യത്തിലാണ് അഖണ്ഡ ഭാരത ദിനാചരണം സംഘടിപ്പിച്ചത്. പട്ടാമ്പി CGM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെച്ചായിരുന്നു ചടങ്ങ്. അഡ്വക്കേറ്റ് ഇ ഗിരീഷ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പല മേഖലകളിലും ഈ വൈദേശിക ശക്തികളുടെ സ്വാധീനം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ലോകസഭയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് രൂപത്തിൽ കൊണ്ടുവന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും. ഒരു പക്ഷെ നമ്മളെല്ലാവരും ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജർ, CRPC എന്നൊക്കെ മാത്രമാണ് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞു വന്നത്, പഠിച്ചു വന്നത്. പക്ഷെ അതിൽ നിന്ന് അത് എത്രയോ കാലം മുമ്പ്, അല്ലെങ്കിൽ 1947 കാലഘട്ടത്തിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സമയത്ത് തന്നെ മാറ്റേണ്ടതായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം നമ്മുടെ ഭാരതത്തിന് ഇന്നാണ് വന്നത് എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. കാരണം വെള്ളിയാഴ്ചയാണ് ലോകസഭയിൽ IPCയുടെയും CRPCയുടെയും എവിഡൻസ് ആക്ടിന്റെയും ഒക്കെ പേര് മാറ്റാനുള്ള, അതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയൊരു നിയമം ലോകസഭയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാഷ്ട്രീയ സ്വയംസേവ് സംഘം ഗണ്ഡ കാര്യവാഹ് ഡോക്ടർ ജ്യോതിഷ് അധ്യക്ഷനായിരുന്നു. പി ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വി മണികണ്ഠൻ, വി വി രവീന്ദ്രനാഥ്, എം കെ രതീഷ്, സുരേഷ് ബാബു, നിഖിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ പെരിങ്ങോട് വില്ലേജ് സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് KP സുലൈഗ അധ്യക്ഷയായി. സെക്രട്ടറി AM രാജൻ സ്വാഗതം പറഞ്ഞു. ഏരിയ ട്രഷററും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ VV ബാലചന്ദ്രൻ, CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ, KT മോഹൻദാസ്, KV പരമേശ്വരൻ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. AM രാജൻ സെക്രട്ടറി, വി മോഹനൻ പ്രസിഡന്റ്, KN മോഹനൻ ജോയിന്റ് സെക്രട്ടറി, KP സുലൈഗ വൈസ് പ്രസിഡന്റ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഒട്ടനവധി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന, ജനിച്ച് ജീവിച്ചു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒട്ടനവധി മതങ്ങളുണ്ട്, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മതങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ അവരുടേതായ ആരാധനാ രീതികളുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള അമ്പലങ്ങളിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളികളിൽ പോകുന്നവരാണ്, നേർച്ചയ്ക്ക് പോകുന്നവരാണ്, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർ ചർച്ചിൽ പോകുന്നവരാണ്, അവിടെയും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടാണ്. ഇതോടെ നിലവറ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.